ഏകീകൃത സിവിൽ കോഡ് സ്വകാര്യ ബില്ലിനെ എതിർക്കുന്നതിൽ കോൺഗ്രസിന് ജാഗ്രത കുറവുണ്ടായിയെന്ന് പി വി അബ്ദുൽ വഹാബ് ഏഷ്യാനെറ്റ് ന്യൂസിനോട്. കോൺഗ്രസ് അംഗങ്ങൾ രാജ്യസഭയിൽ ഇല്ലാതിരുന്നതിനെ വിമർശിക്കുകയല്ല, പാർലമെന്റിലെ സാഹചര്യം വ്യക്തമാക്കുകയാണ് താൻ ചെയ്തത്. അതുകൊണ്ട് പലരും സഭയിലെത്തി. CPMന്റെ ന്യൂനപക്ഷ സ്നേഹത്തിൽ ആത്മാർത്ഥതയില്ലെന്നും ലീഗ് മുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പരസ്യ വിമർശനം നടത്തിയിട്ടില്ല. ഞാൻ അപ്പം കണ്ട ഒരു കാഴ്ച, ട്രഷറി ബെഞ്ചിൽ ഫുള്ളായി നിൽക്കുന്നു, ഞങ്ങൾ കുറച്ചാൾക്കാർ മാത്രം ഇവിടെ ഇരിക്കുന്നു, പല രാഷ്ട്രീയ കക്ഷികളും ഇതിൽ നിന്ന് ഒളിച്ചോടുന്നു. അപ്പോൾ അങ്ങനെ ഒളിച്ചു കൂടുന്ന കൂട്ടത്തിൽ കോൺഗ്രസ് ഉണ്ടാവലുണ്ടെങ്കിൽ ഞങ്ങൾ പറയണ്ടല്ലേ, പക്ഷെ ഒരാളെയും കണ്ടില്ല. ഇല്ല, അവതരിപ്പിക്കുമ്പോഴോ അങ്ങനെ വോട്ടെടുപ്പ് ഇൻട്രൊഡക്ഷൻ വോട്ടെടുപ്പ് നടത്തുമ്പോഴൊന്നും ആരുമില്ല. പിന്നെ ഞാൻ പറഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ അറിയില്ല, രണ്ട് മൂന്നാൾ ഓടി വരുന്നു, ജെ ബി മേത്തറും അനുമന്തയും ഓടി വരുന്നു. അപ്പോൾ അവർ സംസാരിക്കാൻ അവസരം കിട്ടി. അവരും നമ്മുടെ അതേ രൂപത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പരസ്യമായി വിമർശിച്ചിട്ടില്ല, ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ അത് ഞാൻ നോട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നോട്ടഡ് ആകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അന്ന് അവർക്ക് വരാനോ. അതല്ല, പാർട്ടി ഡിസിഷൻ അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. UDFലൊരു പാർട്ടി നമ്മളൊരു ഇങ്ങനെ ഉണ്ടായി തീരുമാനം ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കുമല്ലോ. അങ്ങനെ ഒരു മൃത ഹിന്ദുത്വം എന്ന് പറഞ്ഞതില്ല. അപ്പം ഇവിടെ കോൺഗ്രസ് നിൽക്കുന്നത് എല്ലാ വിഭാഗം ആൾക്കാരെയും, ഹിന്ദുക്കളാണെങ്കിലും മറ്റു ജനവിഭാഗങ്ങളുടെയും ഒക്കെ ഒരു ഫ്രണ്ടാണ് കോൺഗ്രസ് എന്നാണല്ലോ നമ്മൾ കരുതുന്നതും അവകാശപ്പെടുന്നതും. അപ്പം അതിൽ നിന്ന് മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും വിട്ടു നിൽക്കാമെന്നല്ല. അല്ല, പിന്നെ കോൺഗ്രസ് എതിർക്കുന്ന ആൾക്കാർ തരം കിട്ടുമ്പോഴൊക്കെ പറയും മൃത ഹിന്ദുത്വമാണ് സമീപനാണ് എന്നൊക്കെ. ഞാൻ അങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഇന്നലത്തെ ഒരു വിഷയത്തിൽ പോലും ഒരു ജാഗ്രത കുറവ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടല്ലേ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കേണ്ടി വരുന്നത്? അല്ല, ജാഗ്രത കുറവ് ഉണ്ടായിരുന്നല്ലോ, ശരിയാണ്. ആ സമയത്ത് അതിപ്പോൾ പാർട്ടി അറിഞ്ഞോളന്നൊന്നുമില്ല. ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം എല്ലാ പ്രൈവറ്റ് ബില്ലുകളും വരും. ധാരാളം ആൾക്കാർ വ്യാഴ്ച വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ഫ്ലൈറ്റിലാണ് എല്ലാവരും പോകാറ്. ഇത് വന്നതവർ അറിഞ്ഞിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ CPMന്റെ അംഗങ്ങൾ ഉള്ളവരൊക്കെ ആ സമയത്തോടെ ഉണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പേ ശൈലിയുണ്ട്. ഇന്നത്തെ ശൈലി പ്രകാരം ന്യൂനപക്ഷ പ്രീണനാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ മറ്റ് വിഭാഗങ്ങളുടെ കാര്യങ്ങൾ അവർ വല്ലാതെ ശ്രദ്ധിക്കും. കൂടുതൽ രാജാവിനേക്കാളും വലിയ രാജ്യഭക്തി കാണിക്കും. അതാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. നേരെ മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അടിസ്ഥാനപരമായിട്ട് അവരിതിനൊക്കെതിരാണ്. അവരുടെ കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നത്തെ ചുറ്റുപാടിൽ കേരളത്തിൽ ചുറ്റുപാടായിരിക്കാം എല്ലാം കേരള MPമാർ. 19 ദിവസത്തെ സാഹചര്യം കേരളത്തിൽ മാറുന്നുണ്ട്. ഇന്നലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം പോലും ലീഗിന് അനുകൂലമായിട്ടൊരു തലത്തിലേക്കാണ് നീങ്ങുന്നത്. അല്ല, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ വരെ മാറി നിൽക്കരുത്. ഇപ്പം ഞങ്ങളുടെ മുന്നണിയിലുണ്ട്. ആ മുന്നണിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഭരണമില്ല എന്നുള്ളൂ. എല്ലാ കാലം ഭരണം ഉണ്ടാവില്ലല്ലോ. ആകെ പറഞ്ഞത് ആ ലീഗ് വർഗീയ പാർട്ടി അല്ല. ഇപ്പം തേങ്ങ ഉരുട്ടിക്കാണിക്കണം. ലീഗ് വർഗീയപതി അല്ലല്ലോ. ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭരിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല 67 അർത്ഥമ്പിൽ പ്രത്യേക ചുറ്റുപാടിൽ അന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി, അങ്ങനെ സംഭവിച്ചു. മറിച്ച് 69 തന്നെ പരീക്ഷണം പരാജയപ്പെട്ടു, വിട്ടുപോകുകയും ചെയ്തു. അങ്ങനെ സാഹചര്യം ഇപ്പം ഉണ്ടായിട്ടില്ല.